സിപിഎം ഭരിക്കുന്ന തിരുവല്ല നെടുമ്പ്രം പഞ്ചായത്തിൽ 69 ലക്ഷത്തിന്റെ കുടുംബശ്രീ ഫണ്ട് ക്രമക്കേട്. സിഡിഎസ് അധ്യക്ഷ അടക്കം രണ്ടുപേരെ ഇതിനോടകം പുറത്താക്കിയിട്ടുണ്ട്. വിഒക്കെതിരെ നടപടിക്ക് ഗ്രാമവികസന വകുപ്പിന്റെ ശുപാർശയുമുണ്ട്. തട്ടിപ്പിൽ പാർട്ടി നേതാക്കൾക്കും പങ്കുണ്ടെന്നാണ് ഇതര കക്ഷികൾക്ക് ഉയർത്തുന്ന ആക്ഷേപം. 10 വർഷത്തിനിടെ 69,14,655 രൂപയുടെ ക്രമക്കേട് കുടുംബശ്രീ ഓഡിറ്റിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. സി ഡി എസ് അധ്യക്ഷ പി കെ അസുമ, അക്കൗണ്ടന്റ് എ ഷീനാമോൾ, പി ഒ ബിൻസി എന്നിവരാണ് കുറ്റക്കാർ. നടപടിക്ക് ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന പൊതുസഭയുടേതാണ് തീരുമാനം. മൂവർക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കും. അനർഹർക്ക് സാമ്പത്തിക സഹായം, സബ്സിഡി വിതരണത്തിലെ ക്രമക്കേട്, സാമ്പത്തിക സഹായത്തിന് വ്യാജരേഖ ചമച്ചു, ഗുരുതര സ്വഭാവമുള്ളതാണ് കണ്ടെത്തലുകൾ. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് 2019 മൂന്നാംഘട്ട സബ്സിഡിയായി അനുവദിച്ച 66 ലക്ഷം രൂപ വിതരണം ചെയ്തതിന് രേഖയില്ല. സംരംഭക ഗ്രൂപ്പുകൾക്ക് റിവോൾവിംഗ് ഫണ്ടായി നൽകിയ 6.6 ലക്ഷം രൂപയ്ക്കും മുഖ്യമന്ത്രിയുടെ സഹായ വായ്പാ പദ്ധതിയിൽ അനുവദിച്ച 4.5 ലക്ഷം രൂപയ്ക്കും കണക്കില്ല. ഇതിനെ സംബന്ധിച്ച് ഈ വ്യക്തികളുടെ അല്ലെങ്കിൽ ഇവരുടെ പണമിടപാടുകളെ സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം, അത് വിജിലൻസ് അടക്കമുള്ള ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തിക തിരിമറികളെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഏജൻസികളുടെ സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. നമ്മൾ കേട്ടിട്ടുള്ള കരുവന്നൂറൊക്കെ മോഡലിൽ ഇവിടെ നടന്നത് വലിയ ഒരു സാമ്പത്തിക ക്രമക്കേടും തിരിമറിയുമാണ്. പോയ വർഷം ഷാലോം കുടുംബശ്രീ യൂണിറ്റ് സഹകരണ ബാങ്കിൽ അടയ്ക്കാനായി നൽകിയ 1.47 ലക്ഷം രൂപ അവിടെ എത്തിയില്ല. ജീവൻ ദീപം ഡെത്ത് ക്ലെയിമിനത്തിൽ ഒരംഗത്തിന് 1 ലക്ഷം രൂപ നൽകിയതായി രേഖയുണ്ട്. എന്നാൽ ഗുണഭോക്താവിന് കിട്ടിയത് 50,000 മാത്രം. 70 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിലധികമായിരിക്കാം, കാരണം വിശദമായ റിപ്പോർട്ട് നാളെയോ മറ്റന്നാളോ കൂടിയേ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ ഈ 3 സ്ത്രീകൾ ഒരുമിച്ച് ഈ കുറ്റം ചെയ്യുമ്പോൾ ഇതിനകത്ത് നേതാക്കന്മാരുടെ, അതായത് CPM നേതാക്കന്മാരുടെ പങ്കുകൂടി ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. CDS അധ്യക്ഷയുടെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് 5,15,870 രൂപ മാറ്റിയതായും കണ്ടെത്തലുണ്ട്. എന്നാൽ കുറ്റാരോപിതർ ആരോപണങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.